എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പട്നയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അതേ വെളുപ്പിന് ഒരു 2-2.5 ആയപ്പോൾ ലോഡൊക്കെ കയറ്റി വന്നു. അപ്പോൾ നമ്മുടെ ലോഡ് ഗോതമ്പാണ്. അപ്പോൾ ഒരു ലോഡ് ഗോതമ്പായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് നാട്ടിലേക്ക് ലോഡ് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. നമുക്ക് ലോഡായേക്കുന്ന ആന്ധ്രയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ആന്ധ്രയിലെ വിജയനഗരത്തിലാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ റൂമൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാനും സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലോഡുമായിട്ട് തിരിച്ചുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയ റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈവേയിലേക്ക് നമുക്ക് റിവേഴ്സ് കയറാൻ പാടാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സർവീസ് റോഡിൽ കൂടെ ചെന്ന് നമുക്ക് ഹൈവേയിലേക്ക് കയറാം. ആ സൈഡ് ഇവിടെ നോക്കണം. ഒത്തിരി പിടിക്കണ്ട, കുഴപ്പമില്ല, നേരെ പറഞ്ഞാൽ മതി. ഇതേ ഇതുണ്ടോ, ഇവിടെ ഒരു ഇതുണ്ടോ, ഒരു കുഴി ഉണ്ടോ? അത് എത്തിക്കാതെ വന്നാല് ഇതിനകത്ത് പോകും. നോക്കിയേ, ഫുള്ള് പൊള്ളയാ. നേരെയാക്കോ, നേരെയാക്കോ, നീ ഇങ്ങനെ നേരെയാക്കോ, കുഴപ്പമില്ല. ഇതാ എന്നാ അപകടം വന്ന് നോക്കിയേ. ആ നോക്കാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴിക്കകത്ത് പോകും. ഇതുണ്ടോ, എന്നാ ഡേഞ്ചറാന്ന്? ഇതേ അവിടെ അത് ഇതുണ്ടോ, ആൾക്കാർ നടന്നു വന്നാൽ ഇപ്പോൾ അതിനകത്ത് പോകും. അതുപോലെ ഓടകളൊക്കെ കിടക്കുന്നത് അവിടെ കുഴിയുണ്ടോ റോഡിലേ? ഞാൻ കണ്ടു, രാത്രി വന്നപ്പോൾ അത് കണ്ടു. ഒന്നാമത് ഇവിടുത്തെ ഒരു ഉറപ്പില്ലാത്ത മണ്ണ്. ആ സൈഡിലെങ്ങാനും വന്നാൽ ഉണ്ടല്ലോ വണ്ടി അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോഡ് ഇറക്കി വല്ല ക്രെയിൻ വിളിച്ചാൽ കയറ്റിച്ചാൽ നടക്കുള്ളൂ. അതുപോലത്തെ കുഴിയാണ്. ഒരാൾ പോയാൽ അറിയത്തില്ല അത്ര ആഴത്തിൽ. സ്ലാബല്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ലാബില്ലാതെ എന്നാ വലിയ ആ ഓടയ്ക്ക് എന്നാ ആഴം വന്നറിയോ? അതിനകത്തൊക്കെ ആൾക്കാർ രാത്രി ഈ ഫുട്പാത്താന്ന് ഇറക്കണം. ഫുട്പാത്തേ കൂടെ നടന്നു വന്ന് അതിനകത്തോട്ട് പോയാലത്തെ സ്ഥിതി എന്ന് ഓർത്തു. ആന്ധ്രക്കൈ ആന്ധ്രക്കലൊടുങ്ങി ഗൈഡേ? ആ ഓക്കെ ഓക്കെ. പുള്ളി ഗൈഡാ. അപ്പൊ ഇവിടെ എങ്ങനെ ഇറക്കാനുള്ള ലോഡാണെന്ന് അറിയാൻ വേണ്ടി കാണിച്ചു. ഗൈഡാന്ന് ആദ്യം എനിക്ക് തോന്നി, പിന്നെ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും ആവശ്യത്തിനാണോ വന്നത്? രണ്ടു മൂന്ന് തമിഴ്നാട് വണ്ടി ഒക്കെ നിൽക്കണ്ടല്ലോ, ലോഡ് ഇറക്കിയിട്ട് നിൽക്കുക അവര്. ആ നല്ല രസമല്ലേ, തെളിഞ്ഞ വെള്ളമാണല്ലോ ഈടൊക്കെ. ആ കഴിഞ്ഞ ദിവസം കലക്കവെള്ളം ഉള്ളതുണ്ട്. ഇത്ര പിടിയിൽ നിന്ന് വെള്ളം തെളിഞ്ഞോ? മഴ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ. എന്നിട്ട് അപ്പോൾ നമുക്ക് തൽക്കാലം പട്നയോടൊക്കെ വിട പറഞ്ഞ് നമുക്ക് പോവാം. ഇത്തവണ ഗേയൊക്കെ പോകണമെന്നൊക്കെ ഓർത്താവുന്നു, നടന്നില്ല. അതൊക്കെ നമുക്ക് അടുത്ത ട്രിപ്പ് പോവാം. അല്ലേ, ലോഡ് കയറ്റാൻ പോയ സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ആ ഗോഡൗണിൽ നിന്നാണോ കയറ്റേ? ഗോഡൗൺ അല്ല ചേട്ടാ, ഈ ഇത്രയും പിന്നെ കുറെ കൃഷിക്കാരുടെ നിന്ന് മേടിച്ചിട്ട് ഒരു വലിയ വീടിന്റെ വാതിലൊക്കെ സെറ്റ് ചെയ്യുക. അവിടെ നിന്ന് മുന്നിൽ ചാക്കിനകത്ത് ബാക്കിയത് ലോഡ് കയറ്റി വിടും. അവിടുന്ന് ഒരിടത്ത് ഇതെല്ലാവരുടെയും കളക്ട് ചെയ്തിട്ട് അവിടുന്ന് കയറ്റി വിടും. ആ വഴിയിലല്ല ഇഷ്ടം പോലെ പോലീസായിരുന്നു. ഇപ്പൊ തോക്കും കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പോലീസ് ഉണ്ട്, അതെന്നാ എന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഞാനറിയത്തില്ല. ഞാനേ ലോഡ് കയറ്റാൻ ചെന്നപ്പോഴേ അവരോട് പറഞ്ഞതാ 24 രൂപ മാക്സിമം മതി, അതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇറക്കണം, അതുകൊണ്ട് വേണ്ട കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കയറ്റി കഴിഞ്ഞപ്പോഴേ അവരോട് ഞാൻ ചോദിച്ചു ജാഥ ഉണ്ടോന്ന് ചോദിച്ചു. ജാഥ ഇല്ല, ഗോതമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ജാഥ ഇല്ല, ഗോതമ്പുണ്ടോന്നല്ല, ജാഥ നഹീന്ന് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടാപ്പത്തിരി അവിടെ പോയിട്ട് 2 kg ഇട്ടാ മതി. അപ്പൊ അവര് പറഞ്ഞു ടാർപ്പത്തിരി ഇട്ടോണ്ട് നോക്കോ, ബാരിഷ് വരും. ഞാനവരോട് പറഞ്ഞേ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൂടുതലുള്ള അങ്ങ് ഇറക്കാൻ പറഞ്ഞു. അന്നേരേ അവര് പറയാ ഇറക്കി തരണമെങ്കിൽ നാളെ നടക്കത്തുള്ളൂ. ഇന്ന് നടക്ക, ഇന്ന് പറ്റിയാലെന്ന് പറഞ്ഞല്ലേ. ഇന്ന് പറ്റിയാല, അതെന്താന്നറിയോ, ഇപ്പൊ നാളെ ഇന്ന് ഇറക്കുകയല്ലെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ എന്നാ പിന്നെ ഇനി ഇവിടെ കിടക്കണ്ടല്ലോ, നമുക്ക് ഇത് എങ്ങനെയല്ലേ കൊണ്ടുപോകാന്ന് മിക്ക ഡ്രൈവർമാരും ഓർക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവര് പറയുന്നത് ഇന്ന് ഇറക്കാൻ പറ്റിയാലെന്ന്.
നമ്മൾ കൊണ്ടുപോയാലും തീർത്ത് പറഞ്ഞാൽ ഇറക്കും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്നേരം പുള്ളിയെ വിളിച്ച് പറഞ്ഞു, അന്നേരം പിന്നെ ഇറക്കിയില്ല. അന്നേരം പിന്നെ ഞാനും കൂടെ കൂടിയാണ് ഇറക്കിയത്. ആണോ? ഒരാളെ വിട്ടു തന്നു. ആ ശരി. അല്ല, നമ്മൾ അത് ആദ്യം തന്നെ പറഞ്ഞു. എന്നിട്ട് എന്ത് ബുദ്ധിമുട്ടാന്ന് ഓർത്തണം, ആ പഴുത എല്ലാം ഇട്ട് കെട്ടി വീണ്ടും തിരിച്ചു വന്ന അഴിച്ച് അവിടെ ഇട്ട് തന്നെ ഇറങ്ങി. വേവർജത്തന്നെ ഇറക്കി വെച്ചു. ആ പോകത്തില്ലേ? ആ ആ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഈ വീണ്ടും നമ്മള് വണ്ടി തിരിച്ച് ഈ ലോഡ് കയറ്റെടുത്ത് കൊണ്ടു ചെയ്യണം. എന്നിട്ട് വേണം പിന്നെ അവിടെ ഇറക്കി വെച്ചിട്ട് വീണ്ടും വന്ന് തൂക്കണം. ഇതൊക്കെയാ പണി. പിന്നെ ഇതെന്നറിയോ, നമ്മൾ ഈ നെല്ലും ഗോതമ്പൊക്കെ കയറ്റാൻ ചെല്ലുമ്പം അത് ഈ പലര് കൊണ്ടുവരുന്ന പല അളവായിരിക്കും. എന്ന് പറഞ്ഞാൽ 50 കിലോയുടെ ചാക്ക് കാണും, 60 കിലോ ചാക്ക് കാണും, 70 കിലോ ചാക്ക് കാണും. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇതിന് നമുക്കൊരു ചാക്കെണ്ണം നോക്കിയിട്ട് ഒരു വെയിറ്റ് നമുക്ക് കണക്കൂട്ടാൻ പറ്റാതെ. ആ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതേസമയം നമ്മൾ പൻസാര അരിയൊക്കെ കമ്പനിന്ന് കയറ്റാൻ ചെല്ലുകയാണ്, എല്ലാം 50 കിലോ ചാക്കായിരിക്കും. അത് വെച്ച് കണക്ക് കൂട്ടി ഇപ്പം 500 ചാക്ക് കയറ്റി 25 ടണ്ണ. അതിനകത്ത് കൂടുതൽ കുറവൊന്നും വരത്തില്ല. ഐ ലവ് ഭക്തിയാർപൂർ. ഭക്തിയാർപൂർ എന്നാ ചില പേര് കേട്ടോ. ഇവിടെ ഇവിടെ എന്നാ സംഭവം എന്നറിയത്തില്ല, വഴി മൊത്തം പോലീസുകാരാ. റാഞ്ചി 256 കിലോമീറ്റർ, ഗയ 120 കിലോമീറ്റർ, റജോലി 93 കിലോമീറ്റർ. എന്നിട്ട് പിന്നെ പടുത എല്ലാം അഴിച്ച് ഇറക്കി വീണ്ടും കെട്ടി അങ്ങനെ വരുമ്പോഴാണ് വഴി ബ്ലോക്ക് അല്ലേ. ആ തീർത്ഥാടകരെ അല്ല അവിടെ വെച്ച് കണ്ടില്ല നമ്മൾ. ആ പോന്ന വഴിക്ക് എവിടെയായിരുന്നു കണ്ടേ? അതെ, ഇവിടെ എങ്ങണ്ടല്ല ഒരുപാട് അമ്പലങ്ങളോ. പിന്നെ പോകുന്ന ഇപ്പൊ അതിന്റെ വല്ല സമയം രാജ്കീർ എന്ന് പറഞ്ഞിടത്ത് അവിടെ പോകുന്നവരാ കൂടുതലും. അങ്ങനെ വന്നപ്പം എത്ര മണിക്കാ ബ്ലോക്ക് ആയ വഴി? എന്നിട്ട് ഈ വഴി ബ്ലോക്ക് ആയത് 9 മണിയായപ്പോഴോ? നമ്മളെ അവിടെ മറ്റേ ഹാജിപ്പൂരിന് 10-12 കിലോമീറ്റർ പുറയുന്നല്ലേ. ഞങ്ങൾ വിളിക്കുമ്പോ നീ അവിടെ ആയിരുന്നു ഞാൻ ചോദിച്ചത്. ഹാജിപ്പൂരിന് ഒരു 12 കിലോമീറ്റർ പുറയിലായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു 9 മണിക്ക് ഇറങ്ങാ ബ്ലോക്കിനകത്ത്. ഒരു 1:30 ആയപ്പോഴാ അവിടുന്ന് കുറച്ച് കുറേശ്ശെ ഇങ്ങനെ വണ്ടി നീങ്ങാൻ തുടങ്ങി. അവിടെ ഇത് ഹാജിപ്പൂർ ടൗണിലെത്തിയത്. 12 കിലോമീറ്റർ ഞങ്ങളൊരു 10 മണി കഴിഞ്ഞപ്പോ തൊട്ട് നിന്നെ നോക്കിക്ക. പിന്നെ ഇത് ഉടനെ നടപടി ഇല്ലെന്ന് തോന്നിയോണ്ടാ പിന്നെ അവിടെ റൂം എടുത്തേ. ആ അതൊക്കെയാലും നന്നായല്ലോ. 3 മണി 2:30 കണ്ടായപ്പോലെ നീ വന്ന അവിടെ. ഇവിടെ ഇവിടെ എന്തോ പാലോ പുതിയ പാലം ഉൾക്കാണ്. ഓ അതാ, മന്ത്രിമാരാരെല്ലാം വരുന്നുണ്ടായിരിക്കും പാലത്തിലൊക്കെ ബലൂണ് കെട്ടി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒക്കെ വരുന്നുണ്ടായിരിക്കും. അവിടെ ബ്ലോക്കിനകത്ത് കൊണ്ട് കടയിൽ നിന്ന് കൊറേ നേരം നോക്കിയിരുന്നു. എനിക്കാണ് ഉറക്കം വരുന്നത്. ഞാൻ ഇപ്പുറത്ത് തലയണം വെച്ചിട്ട് ഞാൻ ആയിട്ട് കിടന്നു. പുറയിലത്തെ വണ്ടിക്കാർ വന്ന് വണ്ടി മുന്നോട്ട് പോകുമ്പോ കൊറേ കഴിയുമ്പോ പുറയിലത്തെ വണ്ടിക്കാർ വന്ന് കൊട്ടും. ഞാൻ കൊറേ മുന്നോട്ട് കൊണ്ടിടും. പിന്നെയും കൊറേ നേരം ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. അതല്ലേലും നമ്മള് ബ്ലോക്ക് ആവുന്ന സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും കാണാവുന്നൊരു കാര്യ, വണ്ടി കിടന്ന് ഡ്രൈവർമാർ ഉറങ്ങും. പുറയിൽ വണ്ടി പോകാൻ മുന്നേ പോകുന്ന കിടക്കുന്ന വണ്ടി പോകുന്ന അറിയില്ല. എന്നിട്ട് പിന്നെ പുറയില് ഉറങ്ങാതിരിക്കുന്ന ഡ്രൈവർമാരുണ്ടല്ലോ, ഇങ്ങനെ തപ്പി വണ്ടി പോകാത്ത എന്നാന്ന് നോക്കി വരുമ്പോഴായിരിക്കും കാണുന്നേ. മുന്നേ വണ്ടി ഒന്നും കാണില്ല, ഈ വണ്ടി ഡ്രൈവർ കിടന്ന് ഉറങ്ങുമായിരിക്കും. മിക്കവാറും ഉണ്ടാവുന്ന സംഭവം ഇതേ. മുഖ്യമന്ത്രി ആണെന്ന് തോന്നുന്നു വരുന്ന കേട്ടോ. ഇതേ ലേലും ഏത് ലേലും ഉണ്ടായിരിക്കും. ബീഹാർ സർക്കാരിന്റെ വണ്ടികളായി പോകുന്നല്ല. ഇനിയും വരുന്നുണ്ട്, ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു. അല്ല മുഖ്യമന്ത്രി മുന്നേ പോയി കാണും. ആ ഇന്നോവ ഒരെണ്ണം പോയില്ലേ, അതായിരിക്കും തോന്നുന്നു. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വഴിയിലൊന്നും വണ്ടി നിർത്താൻ സമ്മതിക്കില്ലായിരുന്നു പോലീസുകാര്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇവിടെ ട്രക്ക് പാർക്കിംഗ് ഒക്കെ ഉള്ള ഏരിയ, അപ്പൊ അവിടെ കൊണ്ട് വണ്ടി വെക്കാം. നമുക്ക് ഇനി കാപ്പി ഉണ്ടാക്കി അയച്ചിട്ട് പോവാം. വലിയ കാര്യമായിട്ടുള്ള കാപ്പിയൊന്നും ഇല്ല, ചെറുതായിട്ട് നൈസ് കാപ്പിക്ക് കാര്യമായിട്ടൊന്നും ഇല്ല. താനും വിശപ്പ് അതുപോലെ അല്ല, താനും ഭയങ്കര വിശപ്പാ. വിശപ്പ് എങ്ങനെ ഉണ്ടോ ആകാശ? ആന ഇല്ല ഇവിടെ എങ്ങും തൽക്കാലം. അതുകൊണ്ട് ആനയ്ക്ക് വരം കോഴിമുട്ടയും ബ്രെഡും ചായ. അപ്പൊ എന്നാ ചോറും കൂടെ വെച്ചേക്കാ. അതെ, കേക്കാലും വലിയ മഴയില്ലാതിരിക്കുക. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, പൊടിച്ച് പൊടിച്ച് വരുന്നുണ്ട്. ചായ വെച്ചിട്ട് മുട്ട പുഴുങ്ങണോ? മുട്ട പുഴുങ്ങിയിട്ട് ചായ വെക്കണോ? ചായ വെച്ചിട്ട് മുട്ട പുഴുങ്ങിയാൽ മതി. അതിനകത്ത് ഒരു മുട്ടയ്ക്ക് അരീസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ചുമല കളർ. ഇതേ നമ്മുടെ ചെറിയൊരു ട്രക്ക് പാർക്കിങ്ങാ സംഭവം. ഇവിടെ എല്ലാം ഇതേ ടോയ്ലറ്റ് ഒക്കെ പണിതിട്ടിട്ടുണ്ട്.
പക്ഷേ നല്ല സ്ട്രോങ് താഴിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, വേണ്ട, പൈപ്പ് പോലും പിടിപ്പിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഹൈവേകളിലെ ടോയ്ലറ്റ് വാഷ്റൂമുകളുടെ അവസ്ഥ. എന്ത് ചെയ്യാനാ, മാറുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷിക്കാം, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇത് പുതിയ ഹൈവേ ആ പുതിയ ഹൈവേ ആണ്. പക്ഷെ ഇവിടെ നല്ലപോലെ നോക്കാൻ ഒരാളും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ലോക്ക് ചെയ്ത് വിട്ടേക്കുവാ. ലോക്ക് ചെയ്തേക്ക്, അതിനകത്ത് പൈപ്പ് പോലും പിടിപ്പിച്ചിട്ടില്ലെന്നേ. ആ അതൊന്നും ഇല്ല, ആയി വരുന്നുള്ളൂ, ശരിയാവും. ആ അതെ, പൈപ്പ് ബാക്കിയെല്ലാം പണി തീർന്ന് ഏകാലും കോൺട്രാക്ടർക്ക് പൈസ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ടോയ്ലറ്റ് പൂട്ടിയേക്കുന്നതേ, വലിയ ലോക്കറിനൊക്കെ ഇടുന്ന വലിയ താഴിട്ടാണ് പൂട്ടിയേക്കുന്നത്. ആരും അത് തുറക്കരുത്. അതെ, മോര് കാച്ചിയാ, ഉണക്കമീനും കൂടെ വറുത്താ പോരെ. ചോറിനോ? ആ മതി. പിന്നെ ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ കഴിഞ്ഞ ട്രിപ്പ് കൊണ്ടുപോയിട്ട് ഉണക്കമീൻ വറക്കാതെ തിരിച്ചു കൊണ്ടുവന്നല്ലേ. ഒന്നുമില്ല, എങ്ങണ്ട്, കുഴപ്പമില്ല. അതൊക്കെ വീട്ടില്. ഗുജറാത്തിൽ കൂടെ എല്ലാം കറങ്ങി വെച്ച് തിരിച്ച് നാട്ടി വന്നു. വീണ്ടും അതൊക്കെ അച്ഛമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ട് പോന്നു. ഇത് പുതിയത് മേടിച്ചോണ്ട് വന്നാ. മുഖ്യമന്ത്രി മുമ്പേ പോയില്ല? ആ മുഖ്യമന്ത്രി ആയിരിക്കും വരുന്നുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി ആണോ വരുന്നത്? കുറച്ചു നേരമായി വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. എസ്കോർട്ട് പോകുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ. പോലീസ് വണ്ടികൾ മാത്രമേ ഉള്ളല്ലോ. എന്തോ ഒരു വണ്ടിയെന്ന് നോക്കേ. ആ അതെ, ഇപ്പം മൊബൈൽ ജാമറാ ഇപ്പൊ പോയത്. ഇതിന്റെ പുറയിലോ ഈ വരണ്ടിയിൽ ഏതെല്ലാം കാണും? അല്ല എനിക്ക് തോന്നുന്നു ആ മൊബൈൽ ജാമറ പോയില്ലേ, അതിന്റെ പുറകെ പോയ വണ്ടിയില് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് വണ്ടി പോയി. അതല്ലേ ഏതെല്ലാം പോയെ? അതിന്റെ പുറകെ ആംബുലൻസും പോയെ. വണ്ടികളെ ഭയങ്കര സ്പീഡിൽ പോകുന്നോണ്ടേ. എന്നാണേലും ഏതേ ഒരു വണ്ടിയാലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അതെ. ഞാൻ നേരത്തെ പഠിച്ചതിന്. ഇപ്പൊ നമ്മുടെ ഡോറ് പകുതി അടച്ചു വെച്ചു കാറ്റ് കാരണം. നല്ല സൂപ്പർ ബ്രെഡാ കേട്ടോ, നല്ല സോഫ്റ്റ് ബ്രെഡ്. ആ നല്ല ബ്രെഡാ. അപ്പൊ ആദ്യം ബ്രെഡും ചായയും കൂടെ കഴിക്കാം. എന്നിട്ട് ആ തവണയെന്ന് മേടിച്ചാ. ഇന്ന് ഒരാൾക്ക് ചായ കുടിക്കാൻ യോഗമില്ല. ആ ചായ എടുത്ത് താഴെ വെച്ചു, അതിനകത്ത് ഈ ചാടി കേക്കാലും. ഞാൻ ഇച്ചിരി ചായ മുൻകൂട്ടി കണ്ട് കൂട്ടി വെച്ചായിരുന്നു. അതുകൊണ്ട് പന്തളം ദാസന്റെ അത് നോക്കണേ. ഇവിടെ എല്ലാം ഭയങ്കര ഈച്ച. അത് ആ ചായക്കകത്തും വീഴല്ലേ? താഴെ വെക്കല്ലേ, താഴെ വെക്കല്ലേ. ആ ഉള്ളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചായ കുടിച്ചിട്ട് ഒരു കൈയും കൊണ്ട് വീശിക്കോട്ടിരിക്കണം. ബീഹാറിലല്ലേ നമ്മൾ കണ്ട ഈച്ച ശല്യം ഭയങ്കര. ഇതിപ്പോ ഒരാൾ കഴിക്കാതിരുന്നാലേ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോ ആ നമ്മുടെ തട്ട് അടച്ചു വെച്ചേക്കുന്നോണ്ടാ, ഇല്ലെങ്കിൽ അവിടോട്ട് ഈ സാധനം പകുതി വെക്കായിരുന്നു. നല്ല ബ്രെഡ് അല്ലേ? നല്ല ബ്രെഡാ. ഉണക്കമീൻ ഞാൻ കൊണ്ടുവന്നത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി അത് വെക്കുന്നില്ല, മൊത്തം അങ്ങോട്ട് നമുക്ക് വറുത്ത് വെക്കാം. മൊത്തം വറുത്ത് വെച്ചോ? എന്നാന്ന് വെച്ചാൽ നമ്മളെ ആന്ധ്രയിൽ ഇറക്കിയിട്ട് അടുത്ത് ലോഡ് കയറ്റി വേണം പോവാൻ. അപ്പൊ കണ്ടിന്യൂസ് പോവല്ലോ, പതിനിച്ചിട്ട് സമയം എടുക്കല്ലേ. സോപ്പിട്ട് ഇവനെ ഞാനുണ്ടല്ലോ. നോക്ക അതിനകത്ത് പതിയൊന്നും ഇല്ല. അതെല്ലേ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ. എവിടെയോ ഒരു തകരാറ് പോലെ എനിക്ക് തോന്നിയപ്പോ. തുണ്ടമ്മയും കഴുകിയതേ അടുപ്പേ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് നമുക്ക് അതിന്റെ ഉപ്പൊക്കെ കളയാം. ഒത്തിരി തിളപ്പിക്കല്ലോ കേട്ടോ. ഒത്തിരി തിളപ്പിച്ചാ പൊടിഞ്ഞു പോകും. ആ അതാ പറഞ്ഞേ, ചെറുതായിട്ട് ഒപ്പം നിറയാ മതി. അതൊന്നെങ്കിൽ ഇന്നലെ വൈകിട്ട് അല്ലെ രാവിലെ നമ്മൾ വെള്ളത്തിൽ ഇടണേ ഉപ്പ് പോകാനായിട്ട്. ഉപ്പിട്ട് ഉണക്കുന്നതല്ലേ ഇത്? അല്ല ഉപ്പിട്ട് ഉണക്കുന്ന അതിപ്പോ തന്നെ കുഴപ്പം. നമുക്ക് കഞ്ഞി അല്ല മോരിനകത്ത് ഉപ്പിടായിരുന്നാ പോരെ. നല്ല വെയില് ആ രാവിലെ തൊട്ട് കുത്തിയില്ല. തൈല വെയില് കൊള്ളിക്കണ്ട, മഴ നനയിക്കണ്ട. അപ്പൊ ഹൈവേയുടെ പണിക്ക് വന്ന് ഇവരാട്ടെ ഇത് ഇതുണ്ടല്ലോ, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മള്.
അപ്പോൾ ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു വണ്ടി ഓടിക്കുമെന്നൊക്കെ ചോദിച്ചു, ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്കനാമെങ്കിൽ കനയ്യ കുമാർ. അതെ, ഇദ്ദേഹം വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നാന്ന് പറഞ്ഞു ലോറിയൽ. സീസണല്ലേ വണ്ടിയാൽ ഇങ്ങനെ തക്കാളിയൊക്കെ, തക്കാളി സീസണിലൊക്കെ ഓടാൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നാസിക്കിൽ നിന്ന് കൽക്കട്ട. അങ്ങോട്ട് നോക്കി ആ ട്രാക്ടർ ഉണ്ട്, അതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെ ഇത് വേണ്ട പാടമായിരുന്നു, ചുമ്മാ നികത്തിയെടുക്കുന്ന ഈ സ്ഥലം. ഇതോ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതെ, മീനൊക്കെ കഴുകി തിളപ്പിച്ച് ഊറ്റി കഴുകി എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ. അപ്പോൾ ഇനി ശകലം മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് തിരുമ്മി വെക്കാം കുറച്ച് നേരം. എന്നിട്ട് മോര് കാച്ചാം. പക്ഷെ മോര് കാച്ചാണല്ലോ, നമ്മുടെ പൈനാപ്പിൾ കുറച്ച് ചീത്തയായി പോയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ആ സാറില്ല, ചതവ് കിട്ടിയതാണോ? ആരാ ഇടി കൊടുത്തേ? പാക്കിങ്ങോ? എവിടെ നിനക്ക് രണ്ട് ഇടിയുടെ കുറവുണ്ട്? ഞാൻ നോക്കിയിട്ട് ഇംഗ്ലീഷ്. അതുണ്ടോ ട്രാക്ടറിന്റെ ഫ്രണ്ട് പൊങ്ങി പോന്നുണ്ടോ? എനിക്ക് അവിടെ താന്നു. ഇന്ന് ആകാശപ്രോടെ മോര് കാച്ചി കേട്ടോ. ജീരകേ ഞാൻ തിടണോന്ന് പറഞ്ഞു. ഒരു അര സ്പൂൺ മിച്ചം ജീരക ഞാൻ ഇട്ട, അപ്പൊ അതുപോലെ ഒരു രണ്ട് സ്പൂണേലും വേണോന്ന് പറഞ്ഞു. സാറിനോ എടുക്കുന്നതിന് ഒന്നര സ്പൂൺ ഉണ്ടോ? എന്നാ പറഞ്ഞു ആദ്യം ഒന്ന് കിതറാനും പിന്നെ മോര് കാച്ചി കിതറാനും. ഞാൻ പറഞ്ഞ ക്യാമറമാന് ജീരക അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് ചേർത്താൻ. ഈ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യണം, നല്ല ചൂട് ചൂട് നല്ല സെർവ് സെർവ് എന്നുള്ള ഇതെല്ലാം ഇരിക്കുന്നത്. ഉലുവ ഞാൻ വീട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ചു കൊണ്ടുവന്നുണ്ടായിരുന്നു, അപ്പോൾ ജീര വറുത്ത് പൊടിച്ചില്ല. അപ്പോൾ ജീര ഒന്ന് ചൂടാക്കി എടുത്ത് പേരാ പൊടിച്ചു കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ വെക്കുമ്പോൾ ഇത് പിന്നെ കോഴിയുടെ ഡ്യൂട്ടി ആയിരുന്നു, ഇത് അരിയേണ്ടതും കൂടെ കേട്ടോ. പൈനാപ്പിൾ ഞാൻ അരിഞ്ഞാൽ ശരിയാത്തില്ല, ഇത് പെണ്ണുങ്ങൾ അരിഞ്ഞാലേ ശരിയാത്തില്ല. അയ്യാ പെണ്ണുങ്ങൾ അരിഞ്ഞാലേ ശരി, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, കനം കുറച്ചല്ല, ഈ ഡയമണ്ടും ഇതുമൊക്കെ ആയിട്ട് മറ്റേ ഇത് രീതി കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കഴിഞ്ഞാൽ ഒരെണ്ണം വലുതായിട്ട് ഒരെണ്ണം ചെറുതായിട്ടും വരും, അതിൻ്റെ ഒരു വ്യത്യാസം വരും. ഇത് കട്ടി അത് ഇച്ചിരൂടെ കനത്തിനെ ചെയ്യണോ? അപ്പോൾ നമ്മുടെ മോരുകാച്ചിന് ആവശ്യമുള്ള സാധനങ്ങൾ, അതെ, ചുമന്നുള്ളി അരിഞ്ഞ്, വെളുത്തുള്ളി അരിഞ്ഞ്, ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പൈനാപ്പിൾ, പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ തീർന്ന് കുറച്ചേ ഉള്ളൂ, അല്ല ഇതിന് ചീത്തയായിപ്പോയി. പിന്നെ മെയിൻ ഒരു സാധനമുണ്ട്, ഉരുവായും ജീരകവും വറുത്ത് പൊടിച്ചത്, ഇത്രയും സാധനം മതി. തൈര് വേണ്ട? ആ മുളക് പൊടി വേണം, തൈര് വേണം, തൈര് വേണം, തൈര് വേണം, പിന്നെ മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം. മോര് കാച്ചുന്നേന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൈപ്പുണ്യമാണല്ലോ, ചേച്ചിയുടെ കൈപ്പുണ്യല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ മെയിൻ കുക്ക് പറഞ്ഞു തരും, ഇന്ന് ഞാൻ അനുസരിക്കുക കേട്ടോ. അതെ അതെ. അപ്പൊ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് കടുക് ഇടാം അല്ലേ? അതേമേ കടുക് ഇടുക, എന്നിട്ട് വേണം ഉണക്കമുളക് ഇടാം. എനിക്കറിയാം കേട്ടോ, പൊട്ടട്ടെ അല്ലെ, പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇവിടെ എല്ലാം. അപ്പം വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില തീർന്നുകൊണ്ട് ഒരു അഞ്ചാറെണ്ണം ഞാൻ അതിൽ നിന്ന് പെറുക്കിയെടുത്തതും കൊള്ളാവുന്ന നോക്കി. അപ്പം വറ്റൽമുളക് ഒക്കെ അതെ നല്ല ഉണങ്ങി കറുത്ത കളറി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓ, ഇപ്പം എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിത്തുടങ്ങി. അപ്പം പച്ചമുളക് ഇട്ടു, ഇനി ഇഞ്ചി വെളുത്തുള്ളി അല്ലേ, നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇഷ്ടംപോലെ ചുമന്നുള്ളിയൊക്കെ പൊളിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. കടിക്കാൻ എന്തെങ്കിലും കിട്ടുണ്ടോ അതിനകത്ത്? ആ അന്നേരം ഈ പൈനാപ്പിളോ? പൈനാപ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ അമങ്ങി പോകുന്നേ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കുനുകുനാന്നൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങനെയാണ് കുനുകുനാന്ന് കിട്ടണതായത്. ഇനിയിപ്പോൾ ഇതും ഒന്ന് ഇളക്കി കൊടുക്കാം അച്ഛനേരം. അപ്പോൾ അതെ, ഇതൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, നമുക്ക് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ടിച്ചിരി നേരം ഒന്ന് വഴഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒഴിക്കാം. അപ്പോൾ അതെ, നമ്മുടെ പൈനാപ്പിളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ എണ്ണയ്ക്കകത്തോട്ട് ശകല മഞ്ഞപ്പൊടി, നമ്മുടെ ഉലുവായും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ഇടാം. അത് കുറച്ച് ഇപ്പം ഇട്ടാൽ മതി കേട്ടോ. ഇനി മെയിൻ കുക്ക് പറഞ്ഞേക്കുന്നത് ഇനി മുളക് പൊടി ഇപ്പം ഇടണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇനി തൈര് ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പട്ടത്തില്ലല്ലോ, ഒരു സൈഡിലോട്ടേ കറക്കാവുള്ളൂ, വലത്തേക്ക് മാത്രമേ കറക്കാവൂ, വലത്ത് ഭാഗം മാത്രമേ കറക്കാവുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക,
ഇവിടുത്തെ തൈരിന് പിന്നെ വലിയ പുളിയൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ മതി. ചൂടായാ മതി. വലത്തോട്ട് കറക്ക്. ഇത് വലത്തോട്ടാ കറങ്ങുന്നത്. ആ മതി മതി, ഓഫാക്കിയോ. ചൂടായിട്ടുണ്ട്. ആവി കറക്കുന്നുണ്ട്. ഇച്ചിരി എവിടെയോ എന്തോ തകരാറ് പോലെ. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. അത് പറഞ്ഞു പോകും, പറഞ്ഞു പോകും. നാട് അത്തോട്ട് വിളിച്ചു. മുളകുപൊടി ഇടണ്ടേ? ആ കുറച്ച് പിന്നെ ഉലുവായും ചീരവും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിച്ചു പൊടിച്ചവനെ അതിന്റെ ദണ്ണം അറിയത്തുള്ളൂ. തിരിച്ചിടാൻ എനിക്ക് ഇഷ്ടമുള്ളതിൽ അത്ര മുളക് ഇട്ടു. ലേശം മുളകുപൊടി തൂക്കി കൊടുക്കാം. അതേപോലെ അത് വലത്ത് വാങ്ങിന് തന്നെ കറക്കി കൊടുക്കണം. എന്നാലേ ആ മുളകുപൊടി അവിടെ ഇരിക്കത്തുള്ളൂ. മുളകുപൊടി താന്ന് പോകാതെ അവിടെ തന്നെ ഇരിക്കണോ? അങ്ങനെയല്ല പറഞ്ഞേ, അത് കുത്തനില്ലാതെ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കത്തുള്ളു. അപ്പൊ ഗൈസ്, ഞാനുണ്ടാക്കിയിരിക്കുന്ന മോരി കറി തീർന്നിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, ക്രെഡിറ്റ് മുഴുവൻ ഒരാൾ കൊണ്ടുപോയി. കഷ്ടപ്പെടാൻ ഞാനും കണ്ടോ, ഞാനത് തുള്ളി പോലും വെളിക്കളയാതെ മര്യാദക്കാതാവിനും കണ്ണു കിട്ടും. ഭൂമി മാതാവിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ലേ, വടിക്കകത്തെല്ലാം ആക്കിയാലേ കുഴപ്പമില്ലേ. വാവ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞല്ലേ. വാവ് ബ്യൂട്ടിഫുൾ എന്നാ, നമ്മുടെ ആ പറച്ചിലനുസരിച്ചൊന്നും വന്നില്ല. നമ്മൾ തന്നെ അങ്ങ് കൈ ഇളക്കിയാൽ ഈ സാധനം ശരിയാകത്തുള്ളൂ. നോക്കി ലാസ്റ്റ് അല്ലേലും കൊണ്ട് കൈ ഇട്ടാലല്ലേ സമാധാനമുള്ളൂ. ചെറിയ രീതി, ആ കുഴപ്പമില്ല. മധുരമൊന്നുമില്ല. ഞാൻ ഈ പൈനാപ്പിളിന് മധുരം ഇല്ലായിരുന്നു. അതെ, മൊത്തം കിട്ടാലോ. മൊത്തം ഇട്ടിട്ട് ഇളക്കി എടുക്കാൻ തോന്നുന്നു. ആ അതെ, ഒന്നായിട്ടല്ല പിന്നെ സമയം പോകും. മൊത്തോട്ടോ. ചിക്കൻ പീസ് ആണെന്ന് ഓർത്ത് കഴിച്ചാൽ മതി. മീൻ കഴിക്കോ? അതെ കഴിക്കുമല്ല, വീഴുന്നത്തോളൂ. ഏത് മീൻ കറി? ഞാൻ കർണാടകയിൽ കഴിച്ചപ്പോഴേ മീൻ ഇങ്ങനെ പുഴുങ്ങിയിട്ടാ അവിടെ വറക്കുന്നത്. അതെ, അല്ല അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടിപ്പോ കഴിക്കുന്നില്ലായിരിക്കും മീന്. ഇല്ല, മീൻ കഴിപ്പ് കുറവാ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ മീൻ കറി വെച്ച് നോക്കണം. ഞങ്ങൾ കറിയൊക്കത്തുള്ളൂ. ഫ്രൈ ഒക്കെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവും. ഇത് വല്ലപ്പോഴും ഒക്കെ ആകാൻ കുഴപ്പമില്ല. ഇപ്പൊ ഇത് വറുത്തല്ലോ. അല്ല, ഇത് വറുത്തല്ലോ. ഈ ട്രിപ്പ് ഇതുണ്ടല്ലോ. ഇനിയിപ്പോ വറക്കുന്നില്ലോ. അല്ല, ഞങ്ങൾ മീൻ കറി വെക്കും. ഇപ്പൊ അടുക്കള അടയ്ക്കാൻ പോവാതെ മീനും വറുത്ത് രണ്ട് മുളകൊക്കെ വറുത്ത് മണ്ടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മീൻ വറുത്തതും മോരുകാച്ചും എടുത്ത് വണ്ടിക്കകത്ത് വെക്കാം, നമുക്ക് ക്യാബിനകത്ത്. അപ്പം നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു, അതുപോലെ ചോറും കറിയൊക്കെ വെച്ചു. അപ്പം സമയം പറഞ്ഞാൽ ഇപ്പോൾ ഉച്ചയായി, പക്ഷേ ഇപ്പം നമുക്ക് കഴിക്കണ്ട. ഇപ്പോൾ വിശക്കാനൊന്നും തുടങ്ങിയില്ല. അപ്പോൾ കുറച്ച് ദൂരം ഓടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും നിർത്തി കഴിക്കാം. ഒരാൾ ക്ലീനിങ് ആണോ? അല്ല, ചോറും കറിയൊക്കെ വെക്കാൻ ഇച്ചിരി സമയം പോയെങ്കിൽ ചോറ് വെക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വേറെയല്ലേ. അതെ, ഈ നമുക്ക് ഈ കഞ്ഞിവയ്യ ഉണ്ടല്ലോ, ചോറും ഫുഡ് ഉണ്ടാക്കുന്ന വൈകുന്നേരം ആക്കണം. ഈ പകൽ നമ്മൾ വീഡിയോ എടുത്ത് ഓടേണ്ട സമയം മൊത്തം, വീഡിയോ എടുക്കാൻ പകലല്ലേ പറ്റുള്ളൂ, രാത്രി എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ സമയം മൊത്തം ഇന്നിപ്പോ ഒരു രണ്ട് രണ്ടര മണിക്കൂറായില്ലേ സമയം? രണ്ടു മണിക്കൂറായി. എത്ര? സമയം ആ രണ്ടര മണിക്കൂറായി. അയനാ വെളിയിൽ നിന്ന് കഴിച്ചു എടുത്തോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ കടുകെണ്ണയും ഉരുളക്കിഴങ്ങും നമ്മൾ ഒരു ആണവനിലേ വഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കയറിയിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പാചകം ചെയ്തോളൂ. അതെ, അതുകൊണ്ടാ ഇന്ന് ഞാൻ അവരെ പാചകം വെക്കണമെന്ന് ചാടി കയറിയത്. അതെ, അത്ര താല്പര്യം. ഇന്നലത്തെ മഴ കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇന്ന് ഭയങ്കര മഴയായിരിക്കും ഇന്ന്. പക്ഷെ വലിയ വെയിലില്ലേലും മൂടലാണേലും പോലെ ചൂടുണ്ടല്ലോ. ആവി ഈ ഫുഡ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോണ്ടാണ് കഴിഞ്ഞ ട്രിപ്പുകളിലൊക്കെ കുഞ്ഞുക്കളി മുത്തൊക്കെ വന്നിട്ട് 46 ദിവസം ലോറിയൽ ഫുഡും കഴിച്ച് ഇങ്ങനെ വന്നിട്ട് അവർക്ക് ഒരു വിഷയമില്ലായിരുന്നു. അത് ഫുഡ് നമ്മൾ വെച്ച് കഴിക്കുന്നോണ്ടാ. നേരെ
കടൽ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പിള്ളേർ ആരും വരികയില്ല. ഒന്നാമത്തെ ഉദാഹരണം നമ്മൾ ലഡാക്ക് പോയത്. ലഡാക്ക് പോയത് അന്ന് നമ്മൾ വലിയ ഇത് തയ്യാറെടുപ്പോടെ പോകാഞ്ഞോണ്ട് കടയിൽ കൂടുതൽ മൊത്തം കടയിൽനിന്ന് കഴിച്ചേ, ഒന്നും ഉണ്ടാക്കി കഴിച്ചില്ല. ആ പടം അടുത്ത് പോയി. അതുകൊണ്ട് ഫുഡ് കഞ്ഞിയും ഉപ്പ് ഒഴിച്ചാണെങ്കിൽ ഇച്ചിരി കഞ്ഞി മാത്രം മതിയായിരുന്നു. ഈ സാഹചര്യം കാണുമ്പോഴാ മറ്റേ അയല വറുത്തോണ്ട് ആ പാട്ടൊക്കെ ഇല്ല ആണില്ല പാടിക്കോ പാടിക്കോ അല്ലേ. ഒരു പാട്ട് പാടിയതിന്റെ ദഹിച്ചിട്ടില്ല, ക്ഷീണം മാറിയില്ല. തീർത്ഥാടകർ പോന്ന് കഴിഞ്ഞ ദിവസം കണ്ടു പോലെ ഇന്നലെയോ, ഇന്നലെ ഞങ്ങള് രാവിലെ നമ്മള് അവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. ഹോട്ടലിൽ നിന്ന് കഴിച്ചു. എന്നായിരുന്നു കഴിച്ചത്? മറ്റേ ഇത് ലാച്ചപ്പൊറോട്ട. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പക്ഷെ അതിങ്ങോട്ട് കേറി കയറി വരുമായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു സുഖമില്ലായിരുന്നു. നമ്മുടെ പൊറോട്ട പോലെ തന്നെ അത് ശരിക്കും ചുറ്റി വെച്ചായിട്ട് ഉണ്ടാക്കിയൊക്കെ വ്യത്യാസമുണ്ട്. ആ പൊറോട്ട പിന്നെ ഉച്ചയായപ്പോഴത്തേനും നമ്മുടെ ബാലിച്ചേട്ടൻ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഗുരുദ്വാര ഭക്ഷണം കഴിച്ചത്. പിന്നെ രാജമക്കറി ഉണ്ടായിരുന്നു അവിടെ, രാജമക്കറിയും ചപ്പാത്തിയും ചോറും ഒക്കെ. രാജ്മ പയറും ചപ്പാത്തിയും പിന്നെ ചോറും ഡാലും. രാജ്മ പേരെന്നാ പറയുന്നേ. നമ്മളാ കാശ്മീരൊക്കെ ചെന്ന രാജ്മാക്കറി ഇഷ്ടം പോലെ കിട്ടും. പണ്ട് തൊട്ടേ പറഞ്ഞു പിടിച്ചോണ്ടിരുന്ന രാജമ്മ രാജമ്മ അല്ലേ രാജ്മ എന്ന് നമ്മള് കേട്ടിട്ടില്ലോ, രാജമ്മ എന്നല്ലേ. അപ്പൊ അപ്പൊ വേറൊന്നും അല്ലേ ആകാശ ഓർത്ത എന്നാന്ന് ചോദിച്ചാ, രാജമ്മ എന്നുള്ള ഇച്ചിരി സ്റ്റൈലിന് രാജ്മ എന്ന് പറയുന്ന അങ്ങനല്ലേ ഓർത്ത്. അങ്ങനെ ആവാം. അതെ, ഇതൊക്കെ കൊറേ ബസ് സ്റ്റാൻഡ് ആണോ? ബസ് സ്റ്റാൻഡ് അല്ല, ഇതേ ലോങ് സർവീസ് ഒക്കെ പോകുന്ന വണ്ടികളാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഓട്ടോ ഉണ്ടോ? ആ വ്യത്യാസമില്ലേ. ഇത് ബംഗാൾ വണ്ടിയാണോ? അല്ല, ആ ബംഗാൾ വണ്ടിയല്ല, ബംഗാൾ ബോഡിയാ. അതാ ഫ്രണ്ട് അങ്ങ് നീന്തിരിക്കുന്നത്. മഴ പെയ്ത് ഈ പാലത്തിന്റെ അടിയല്ല കണ്ടോ, എന്തോ ചെളിയാന്ന്. ഇവിടുത്തെ മണ്ണിനെ കറ്റില്ല കേട്ടോ, മണ്ണേ ഭയങ്കര ചെളിയാ. മഴ പെയ്താ ഭയങ്കര ചെളിയാ. ഇന്നലെ മനസ്സിലായല്ലോ. അല്ല പക്ഷെ അവിടെ ചെളിയായോണ്ടല്ലോ കേട്ടോ, അവിടെ വണ്ടി കയറാൻ വിലങ്ങി പോയാലടാ. എനിക്കത് മനസ്സിലായില്ല, എന്നാ നീ എന്നാ ചെയ്തെന്നറിയോ, അതിന്റെ ഇന്നലത്തെ പ്രശ്നം എന്നറിയോ? ഇന്നലെ അതെന്നാ പറ്റിയെന്ന് വെച്ചാൽ, ആ റിവേഴ്സ് എടുത്തിട്ട് മുന്നോട്ട് എടുത്തില്ലേ, ഇപ്പം മുന്നോട്ട് എടുത്തപ്പോ ഫസ്റ്റില് നീ അവിടെ എടുത്തു വന്നേ. അത് ഫ്രണ്ടും ബാക്കും എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഇച്ചിരി പക്ഷേ ഇല്ല, അതെന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ, വണ്ടി കാലി വണ്ടിയല്ലേ. അന്നേരം എന്നാ വേണമായിരുന്നറിയോ, ഫസ്റ്റിൽ ഒന്ന് അനക്കി വെച്ച് സെക്കൻഡ് കൊടുത്തിട്ട് കാലു കൊടുത്ത് അങ്ങ് പോകുമായിരുന്നു വണ്ടി. ആ ഒരു മൂവിങ്ങിൽ അങ്ങ് കയറി പോയനെ. ഫസ്റ്റിൽ എന്ന് പറഞ്ഞാൽ പതുക്കേ വണ്ടി കയറത്തുള്ളൂ. അപ്പൊ അവിടെ വന്നപ്പോ ഫ്രണ്ട് വന്നുവെച്ചാൽ അവിടെ ഒരു ഇങ്ങനെ കട്ടിങ് അല്ല, ഇച്ചിരി കേറ്റമാണല്ലോ. അവിടെ ഫ്രണ്ട് അങ്ങ് കൂടായി പോയി. ബാക്ക് വീല് ഡെമ്മി വന്ന് പുറയിലും ലോഡായി. അപ്പം ഹൗസിങ് ഫ്രീ ആയിപ്പോയി. ഹൗസിങ് വീല് അതാ പറ്റിയത്. അത് തന്നെ ഓഫീസിനകത്ത് കയറണമെങ്കിൽ ഫസ്റ്റിലാണെങ്കിൽ അവിടെ കയറുകയില്ല, സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ഉച്ച കാലം കൊടുത്താൽ എടുത്തിരുന്നെങ്കിൽ വണ്ടി ഈസി ആയിട്ട് കയറി പോയാൽ. അതാ പറ്റിയേ. കെന്റി കൊണ്ട് ഇറക്കി, ഇത് കൊണ്ട് കുഴിയെ ചാടിച്ചു. രാജേശ്വരോ ഇത് തൊഴിലാണോന്ന് ചോദിക്കും. അതെന്നാന്ന് വെച്ചാ പിന്നെ വഴി കിണറുണ്ടായിരുന്നോണ്ടല്ലേ, വഴിയിൽ ഒരു ചെറിയ ചതുപ്പ് ചപ്പാത്തുണ്ടായിരുന്നു. എന്നാലും ചള്ളക്കാത്ത കൊണ്ടല്ലല്ലോ താത്തുന്നേ. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എങ്ങനെയാ വണ്ടിയുടെ കാര്യം അങ്ങനല്ലേ, അതല്ല അതൊന്നും ഒരു വിഷയമുള്ള കാര്യല്ല. അയ്യോ, ഇതൊരു ബസ് കത്തിയതാണ്ടോ? അത് അവിടെ കിടന്ന് കത്തിയാണല്ലോ. അത് ഞാൻ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ ആയിരിക്കും, DYSP ആയിരിക്കും. പിന്നെ എല്ലാ മുതിർന്ന ഓഫീസർമാർ റോഡിലുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി വരുന്നോണ്ടേ കമാർപൂർ പഹാർപൂർ അതുള്ളല്ലേ, രണ്ട് സ്ഥലങ്ങളും തമ്മിൽ നല്ല
സാമ്യമുണ്ട് ഉച്ചാരണത്തിൽ. ഈ റെയിൽവേ ക്രോസ് ഒഴിവാക്കിയുള്ള ഫ്ലൈ ഓവർ ആ മുകളിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിവൈഎസ്പി ചാണാൻ തേച്ച് വെച്ചായിരുന്നല്ലേ ഉണങ്ങാൻ വേണ്ടിട്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടികൾ തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു, അതാ ഡി വൈ എസ് പിമാരും ആർ ഡി ഒ ഒക്കെ വഴിയിലുള്ളത്. ബീഹാർ കുറച്ചേ കാണുള്ളൂ, ജാർഖണ്ഡിലേക്ക് കയറും താമസിയാതെ. ആ ഒരു പാലം കണ്ടോ, അത് അതിന്റെ കൈവരിയും എല്ലാം പോയി ഇപ്പൊ താഴെ പോകുന്നു തോന്നുന്നു. കണ്ട വണ്ടിയും താഴെ പോയതായിരിക്കും, കൈവരിയൊക്കെ പോയിരിക്കുന്നത്. ആമ്പലിന്റെ മൊട്ട നിക്കുന്ന കേട്ടോ, ആമ്പലോ താമരയോ. അത് വഴി ക്ലീൻ ചെയ്യുന്നതാണ് ആണോ? ആ അതെല്ലാം ഒരു ബ്രഷ് പോലെ പിടിപ്പിച്ചേക്കുന്നുണ്ടോ, അത് വെച്ച് തൂക്കുന്ന. മുഖ്യമന്ത്രി ആയിരിക്കും ഈ വരുന്ന കേട്ടോ, മുഖ്യമന്ത്രി ഇങ്ങനെ പറന്ന് നടക്കാണല്ലോ. അതെ, എന്ത് വണ്ടികളാന്ന് നോക്കി. പക്ഷെ കാണാൻ പറ്റിയല്ലോ. ബൊലേറോയും പിന്നെ ഇന്നോവയും ടാറ്റാ സഫാരി ഉണ്ട്. അതേലാ മറ്റേ ഇത് ജാമർ പിടിപ്പിച്ചത്. ഇവിടുത്തെ സബ് സ്റ്റേഷനാണ് ഇത് കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇവിടെ കറണ്ട് ഏത് സമയം പോവും, പോവും ഒരു അരമണിക്കൂർ വീണ്ടും വരും, വീണ്ടും പോവും, ഇത് തന്നെ സ്ഥിതി. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളെല്ലാം പണിയുന്ന വളരെ മോശമാണ് കൺസ്ട്രക്ഷൻ. ആ ഇന്നലെ നമ്മൾ താമസിച്ച ആ ഹോട്ടല് നല്ല അടിപൊളി ഒരു ബിൽഡിങ്, വലിയ ബിൽഡിങ്ങാണ്. പക്ഷേ അത് സ്റ്റെപ്പൊക്കെ പണിതേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 10 സ്റ്റെപ്പുണ്ടെ 10-ഉം 10 അളവാ. ആ നടന്ന് കേറി പോലും പോകത്തില്ല, അതുപോലെ നോക്കൂ. അതെ 10 സ്റ്റെപ്പുണ്ട് 10-ഉം 10 അളവാ. വീതിയും പൊക്കവും എല്ലാം വ്യത്യസ്തമാണ്. അത് അവിടെ മാത്രമല്ല കേട്ടോ, ഞങ്ങളെ താമസിച്ച എല്ലാ ലോഡ്ജുകളും അതേപോലെ. അതുപോലെ പിന്നെ നമ്മളിപ്പോ അവിടെ ആ ബുക്ക് ചെയ്യാൻ നിർത്തിയെടുത്ത് ആ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടില്ലേ, അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ സ്ലാബ് വാർത്ത് ഈ ഇത് കഴിഞ്ഞ നമ്മുടെ അതിൻ്റെ തറ കഴിഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ളിടത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ മണ്ണിൻ്റെ പുറത്ത് കൊണ്ട് കോൺക്രീറ്റ് ചുമ്മാ ഇട്ടിട്ടുള്ളൂ, എന്നിട്ട് ഇത് അതെല്ലാം പൊട്ടി അടന്നെല്ലാം കിടക്കുക. പുതിയതാണ്, ഇപ്പം പണിതിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ പണികളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായോ പാലങ്ങളൊക്കെ ഒലിച്ചു പോവുകയും ചെയ്യുന്നത്. പാലത്തിനൊക്കെ അതിനുള്ള ഇതേ ഉണ്ടാവുള്ളൂ. വളരെ മനോഹരമായ ഒരു മല കണ്ടോ, അത്രേ ഭാഗത്ത് മാത്രമേ ഉള്ളു അല്ലേ. അല്ല, അങ്ങോട്ട് കുറച്ച് മലയാണല്ലോ, ആ സൈഡിലോട്ടുണ്ട് കേട്ടോ, അത്രത്തോട്ട് അധികമല്ല. ഇതുവരെ നമ്മൾ കണ്ടിടം എല്ലാം നല്ല നിരപ്പ് സ്ഥലങ്ങളായിരുന്നു. ഇനിയിപ്പോ നമ്മള് ജാർഖണ്ഡിലേക്കല്ലേ കയറാൻ പോകുന്നത്. ജാർഖണ്ഡിൽ കയറ്റ മല പ്രദേശമൊക്കെ ഉണ്ട്, ചെറിയ കയറ്റവർക്കവും വനമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. വീടുകളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ, ഒരു ഭംഗിയില്ലല്ലേ. പിന്നെ പക്ഷേ ഇങ്ങനെ തന്നെയാണ് മിക്കവാറും അടുത്തൊക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ നല്ല കേട്ടോ. അങ്ങോട്ട് നോക്കി എന്തോരം കരിമ്പനയാണോ, ഇഷ്ടം പോലെ ഉണ്ട്. കാണും യക്ഷി മാത്രമേ ഉള്ളൂ, വിശാശില്ല. യക്ഷിയാണോ ശല്യം, അവരല്ല ഹീലുള്ള ചെരുപ്പൊക്കെ ആയിരിക്കും സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ എപ്പോഴും ഓപ്പോസിറ്റ് വണ്ടി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രാഫിക് നിയമങ്ങൾ ഒട്ടും പാലിക്കുന്നില്ല. അതെ, മുമ്പ് മുഖ്യമന്ത്രി അതുപോലെ ഒരു ഇത് കുറേ വണ്ടികൾ പോയി, ഇത് ഇതും വേറെയാണല്ലോ, ഓ ഇതല്ല തോന്നുന്നു, കൂടെ ഇല്ല കേട്ടോ, അത് തന്നെ ആയിരിക്കും കേട്ടോ, മൊബൈൽ ജാമർ ഉള്ളതാ അതായത് ആ പോയത് തന്നെയാണ് മുഖ്യമന്ത്രി. ഇത് പക്ഷേ വേറെ ഏതെങ്കിലും മറ്റു മന്ത്രിമാരാരെങ്കിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. റാഞ്ചി വാരിസലീഗഞ്ച് ഇതൊരു പേരൊക്കെയാണോ. NH20 റാഞ്ചി 234 കിലോമീറ്റർ. കച്ചി സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഇപ്പോഴേ ഇവിടെ ഈ നെൽകൃഷിയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെണ്ടക്കൃഷിയും കാണാം, വേറെ ഒന്നും അങ്ങനെ കാണുന്നില്ല. അതെ, ഓ ഡ്രൈവർ ചുമ്മാ ഇരുന്നേക്കുന്ന മടുത്തു, ഞാൻ അവിടെ നിർത്താൻ, എനിക്ക് വാഷ്റൂമിലും പോകണം, അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്.
അപ്പൊ ഞങ്ങള് ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്തു. ചോറുന്നവരല്ലേ? ചോറുന്നവരോ? ചോറണിപ്പോ ശരിയാണല്ലോ. അതങ്ങനെ പറഞ്ഞു നന്നായി. പൊടിമടിയനായി പോലത്. ഇതാ കേബിൾ ഇടുന്ന മെഷീനാന്ന് തോന്നല്ലേ? അതെ, ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്ന ആ ഒരു മെഷീനാ. കണ്ടെയ്നറാണ് അത് കൊള്ളുന്നത്. AK-47 കേട്ട് പോന്നോട്ടോ. എല്ലാരും ബൈക്കിനൊക്കെ പോന്നേ. വഴി മൊത്തം പോലീസുകാരും മറ്റേ CRPF-കാരും ഒക്കെയാ. ആ ഇതല്ലേ പോന്നെ, ഇതോ ഇത് ബീഹാറാണ്. ബീഹാർ അംബികാപിത. ഇവിടെ എന്നാ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഇവരുമ്മ വർത്താനം പറയാൻ നിന്നു. അല്ല, അവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വീടുകളാ കേട്ടോ, ചെറിയ ചെറിയ കുടിലുകൾ. നോക്കിയാ എന്നാ പൊക്കം കുറച്ചല്ലേ? അതിനൊട്ടും പൊക്കമില്ല. നോർന്നു വലിയ നിൽക്കാൻ പറ്റിയല്ല. നമ്മളെ അങ്ങോട്ട് പോകുമ്പം ഈ വഴി ആരുടെയിലും ഒന്ന് ചോദിക്കണം, ഏത് വഴിയാണ് നല്ല വഴി എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പം ആന്ധ്ര വണ്ടിക്കാർ ഇഷ്ടം പോലെ ഈ റൂട്ടിൽ ഉണ്ടാവും എന്നാ പറഞ്ഞേ. അപ്പം ആരുടെയും ചോദിക്കണം നമുക്ക്, നമ്മളെ വരാത്ത വഴി ആയതുകൊണ്ട് ചോദിച്ചു. തെലുങ്ക് തെലുസാന്നോ? എനിക്കറിയത്തില്ല. രാവിലെ പുട്ട് തരാഞ്ഞിട്ട് ഇത് അവസ്ഥ. അന്നേരം ഇനി നാളെ എന്നാ പുട്ടുണ്ടാക്കാന്നോർത്തായിരുന്നു. വേണ്ട, ഞാൻ നിർത്തി. അയ്യോ, ഇതുണ്ടോ? ഏതാ വണ്ടിയുടെ പുറകിൽ ഇടിച്ചോ കേട്ടോ. ഇല്ല, ഈ റോഡ് വന്നപ്പം ബിൽഡിങ് പൊളിച്ച് മാറ്റിയാന്ന് തോന്നുന്നു. ഇത് അങ്ങനെ നിക്കുന്നതന്നെ എന്നെ അപകടം നോക്കി. അല്ലാണ്ട് ഇടിഞ്ഞു വീഴുമല്ലോ ഒരു കാറ്റടിച്ചാൽ. ഇതുണ്ട്, ഇതെല്ലാമേ ഇത് റോഡിന് വേണ്ടി പൊളിച്ച് മാറ്റിയതാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ നിക്ക, ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീഴുമല്ലോ. അപ്പൊ നമ്മള് റാഞ്ചി വഴിയാണ് പോകുന്നത്. പക്ഷെ ഇതാ ഇവിടുന്ന് ഗയക്ക് 60 കിലോമീറ്ററേ ഉള്ളൂ. എങ്ങനെ പോകും നമ്മൾ? ഗയക്ക് പിന്നപ്പ നേരെ റാഞ്ചിക്ക് പോയേക്കാം. പിള്ളേർക്ക് മേളിൽ കളിക്കുന്നുണ്ടോ? ഇതെന്നാ വലിയൊരു മല പോലല്ലേ. കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടതിലും അതിലും കൂടുതലുണ്ട്. ഗംഗാലെ മണലായിരിക്കും അതൊക്കെ. അതെ അതെ, എങ്ങനെയാ ട്രാക്ടർ നില വീഴുന്നുണ്ടോ? ഈ കണ്ടം മാത്രമേ കാണുന്നുള്ളല്ലോ. അതെല്ലാം പാടമാ, പാടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അല്ല, എന്റെ കയ്യിലല്ലോ ബ്രേക്ക്. അങ്ങ് വിശക്കുന്നില്ലേ? ഗാഡി സൈഡിലേക്കോ? ആ ഇവിടെ ഇത് ഒരു ഇത് ബസ് സ്റ്റോപ്പാ. സാറേ ഇവിടെ ബസ് സ്റ്റോപ്പിനും വണ്ടിയും ആൾക്കാരും ഒന്നും ഇല്ല. ആകാശ് ബ്രോയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാ പെട്ടെന്നാ വന്ന് ഇത് അടുക്കളയൊക്കെ തുറക്കുന്ന നോക്കി. ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ, രാവിലൊക്കെ ഇങ്ങോട്ട് എടുത്താ. അതെ, ഇറങ്ങാനുള്ള സമയമില്ലെന്നത് ഞാനിങ്ങനെ ആലോചിക്ക. ഈ പയറിന് പിന്നെ വിശക്കുമ്പോ കാലുമായിട്ട് എന്ത് വന്നേ? കുഴപ്പമില്ല, കാര്യം എന്നാന്ന് മനസ്സിലായി എനിക്ക്. പക്ഷെ ഇത് എങ്ങനത്തെ അല്ല, പൂച്ചയുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെ വീണാലും നാലുകാലം നിക്കും. അതൊക്കെ അതെ, ഇന്ന് സുഖസുന്ദരമായ ചാപ്പാടാണ്. പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചിയത്. അതിന്റെ സംവിധായകൻ ആരാണെന്നേലും പറഞ്ഞിട്ട് കാര്യമില്ലോ. സംവിധായകന്റെ കഴിവാണ്. ഒരു അഭിനയിക്കുന്നവരുടെ കഴിവും കൂടെ ഉണ്ട്. അഭിനയിക്കുന്ന പറഞ്ഞല്ലോ, സംവിധായകൻ ഉണ്ടായാലോ ഈ പടം മുന്നോട്ട് പോകത്തുള്ളൂ. അഭിനയിക്കാനും ആള് വേണമല്ലോ. അഭിനയിക്കാനാണെന്ന് പറഞ്ഞ ഏത് ഇതിനെ കൊണ്ടും അഭിനയിപ്പിക്കാൻ സംവിധായകൻ അങ്ങനൊന്നുമില്ല. അഭിനയിക്കാൻ ഏത് സംവിധായകൻ പറഞ്ഞാലും അഭിനയിക്കാൻ ഒരു കഴിവും കൂടെ വേണം. അതല്ലേ പറഞ്ഞ്, സംവിധായകന്റെ കഴിവ് കൊണ്ടാണ് അവനെ അവന്റെ ഉള്ളിലെ കഴിവിനെ കാർന്നെടുത്ത് വാർന്നെടുത്ത് എടുക്കുന്നത്. കണ്ണിമാങ്ങ അച്ചാറും മോര് കാച്ചിയതും നമ്മുടെ തുണ്ടമ്മീൻ വറുത്തതും. മുളക് വേണോ? മുളക് മുളക് വേണ്ട, തുണ്ടമ്മീൻ മതി. രണ്ടു മൂന്ന് എനിക്ക് മുളക് വേണം.
വടാപ്പാവ് കിട്ടിയാൽ പോലും അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന പച്ചമുളക് ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ നമ്മളൊന്നും കളയത്തില്ല. ഉണക്കമീൻ മാത്രമേ പരാജയമായിപ്പോളൂ. എന്നാ ജീരകത്തിന്റെ ഉലുവാടൊന്നും ചൊവ്വ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അത് വ്യക്തി താല്പര്യം. പക്ഷെ പൊതുവേ ഇത് നോക്കുവാണെങ്കിൽ ഇനി വൈകിട്ട് പിന്നെ ചോറ് വെക്കേണ്ടി വരുമോ? കഴിച്ചു പിന്നെ അതൊക്കെ ചോറിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. ചോറും മോരുകാച്ചതും മീൻ വറുത്തതും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്കിനി നമ്മൾ ജാർഖണ്ഡ് വഴിയാണ് ആന്ധ്രയിലേക്ക് പോകുന്നത്. അപ്പം ആ യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.